ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് അപ്പം ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി കാണുക അതിനുശേഷം എൻട്രി നടത്തുന്ന പരീക്ഷ കൂടി ചെയ്ത് പരിശീലിക്കുക എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ക്ഷേത്ര സമരങ്ങളെ പറ്റിയാണ് കേരളത്തിലെ ക്ഷേത്ര സമരങ്ങൾ ഓർമ്മയിൽ കിട്ടാൻ വേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങളുടെ വർഷവും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങളെ നേതാവും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങൾ നടന്ന ജില്ലയും അങ്ങനെ നാല് പ്രധാനപ്പെട്ട ടോപ്പിക് ആനുപാതികമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നാമത്തത് തളിക്ഷേത്ര സമരം അപ്പം നോട്ട് എഴുതുമ്പം നിങ്ങൾ സമരം വർഷം നേതാവ് ജില്ല എന്ന് തന്നെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തത് േത്ര സമരം അപ്പം തളിക്ഷേത്ര സമരം നടന്ന വർഷമാണല്ലോ നമുക്ക് അടുത്ത് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തളിക്ഷേത്ര സമരം നടക്കുന്നത് തളിക്ഷേത്ര സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് തളിക്ഷേത്ര സമരത്തിന്റെ ജില്ല ഏത് അത് കോഴിക്കോട് ജില്ലയാണ് അപ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്താ തളിക്ഷേത്ര സമരത്തിന് നേതാവാരാണ് അത് സി കൃഷ്ണനാണ് തളിക്ഷേത്ര സമരത്തിന് നേതാവാരാണ് അത് സി കൃഷ്ണനാണ് തളിക്ഷേത്ര സമരത്തിന് നേതാവ് ഏത് ജില്ലയിലാണ് തളിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് അപ്പൊ ഇത് ഡയറക്ട് ക്വസ്റ്റൻ ആയി ഇനി ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുന്ന എങ്ങനെ ഒരു ഹയർ ഓർഡർ പരീക്ഷയിൽ പോകുന്ന സമയത്ത് മെയിൻ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സര പരീക്ഷയിൽ പോകുന്ന സമയത്ത് അതിന്റെ നിലവാരമോ ഒരു ഹയർ ഓർഡർ പരീക്ഷാ നിലവാരമാണെങ്കിൽ അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഇനിയും പറയുന്നു തളിക്ഷേത്ര സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണ് തളിക്ഷേത്ര സമര നേതാവ് സി കൃഷ്ണനാണ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് തളിക്ഷേത്ര സമരം നടന്ന ജില്ല കോഴിക്കോടാണ് ഓക്കെ അല്ലേ ഈ നാല് പ്രസ്താവനകൾ കിട്ടണം അതിന് ഡയറക്റ്റ് ക്വസ്റ്റിനും ഒന്നാമത്തെ വസ്തുതിയായി ഇനി മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് രേവതി എന്ന പണ്ഡിത സദസ് കേരളത്തിലേ അത് തളി തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം പറഞ്ഞേ രേവതി ഭട്ടസ്ഥാനം കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ തളിക്ഷേത്ര സമരത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നേതാവ് ശ്രീകൃഷ്ണൻ ജില്ല കോഴിക്കോട് ഓക്കെ ആണെ അടുത്തത് മിതവാദി ശ്രീകൃഷ്ണൻ ആണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന നവോത്ഥാനത്തിൽ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക രണ്ടാമത്തത് വൈക്കം ക്ഷേത്ര സമരം വൈക്കം ക്ഷേത്ര സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ അയിത്തതിനെതിരെ ഇന്ത്യയിൽ നടത്തിയ ആദ്യ സംഘടിത സമരമാണ് വൈക്കം ത്യാഗ്രഹം എന്ന് പി എസ് സി ഉത്തര പ്രകാരമുള്ള കണ്ടന്റ് പറയുന്നത് വൈക്കം സമരത്തിന നേതാവ് മാധവൻ വൈക്കം സമരത്തിന്റെ പ്രധാന നേതാവ് ആരാണ് ടി കെ മാധവൻ അപ്പൊ ചില ഉദ്യോഗാർത്ഥികളെങ്കിലും കമന്റിൽ കൊടുക്കും വൈക്കം സമരത്തിന്റെ നേതാവ് കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ അല്ലേ അവര് പ്രാദേശിക നേതാക്കളാ ആദ്യ ദിവസത്തെ സമരത്തിൽ പങ്കെടുത്ത പ്രാദേശിക നേതാക്കളാണ് ആരൊക്കെ കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ ഇവിടെ നമ്മൾ പറയുന്നത് വൈക്കം സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി വരെ എത്ര ദിവസമാണ് ഒന്ന് പറഞ്ഞ് എത്ര ദിവസമാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം

ുളം ഈ കൊസ്റ്റിനെ കാണുമ്പം ഒരു ശതമാനം ഉദ്യോഗാർത്ഥികളെങ്കിലും വിചാരിക്കും കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടതായിരിക്കാം ദളവാക്കുളം എന്ന് ഒരിക്കലും അല്ല ദളവാക്കുളം എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ് തീണ്ടൽ പലക എന്നത് വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശുചീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില അപ്പൊ മൂന്നാമത് പോയിന്റ് കിട്ടണം ശുചീന്ദ്ര സത്യാഗ്രഹം നടന്ന വർഷം പറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ചില ഉദ്യോഗാർത്ഥികളെങ്കിലും മനസ്സിൽ വിചാരിക്കും ശുചീന്ദ്രൻ കൈമുക്കും ശുചീന്ദ്രം സത്യാഗ്രഹവും ഒന്നല്ലേ ഒരിക്കലും ഒന്നല്ല രണ്ടും രണ്ടാണ് ശുചീന്ദ്രൻ കൈമുക്കെന്നറിയപ്പെടുന്നത് ഒരു ദുരാചാരമാണ് സത്യ അസത്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഓരോ ടേമാണ് ശുചീന്ദ്രൻ കൈമുക്ക് വിഷ പരീക്ഷ അങ്ങനെയൊക്കെയുള്ള ചിത്രപഥം എന്നീ ശിക്ഷാ രീതികളുമായി ബന്ധപ്പെട്ട പദമാണ് ഇത് സുജീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നടന്നു അടുത്തത് ശുചീന്ദ്രൻ സത്യഗ്രത നേതാവ് അത് എം ഇ നായിഡു ആണ് മറക്കല്ലേ നേതാവാരാ എം ഇ നായിഡു സത്യാഗ്രഹം ഏത് പ്രദേശത്താണ് ഏത് ജില്ലയുമാണ് ഞാൻ പറയുന്നത് നാഗർഗോവിൽ പ്രദേശത്താണ് എന്ത് നടക്കുന്നത് അവിടെ മാത്രം ജില്ലയ്ക്ക് ബദലായി പ്രദേശം എന്ന് മെൻഷൻ ചെയ്യണം അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് ചരിത്ര സമരങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങളും അതിനുപാതികമായിട്ടുള്ള വർഷവും അതിനാനുപാതികമായിട്ടുള്ള നേതാവും അതിനാനുപാതികമായിട്ടുള്ള ജില്ലയും പറഞ്ഞു അടുത്ത കണ്ടന്റിലേക്ക് പോകണം അടുത്ത കണ്ടന്റ് എന്താ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരളത്തിലെ ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തത് ഗുരുവായൂർ ക്ഷേത്ര സമരം ചോദ്യം പറഞ്ഞേ ഗുരുവായൂർ ക്ഷേത്ര സമരം അപ്പൊ നമുക്ക് വേണ്ടത് വേണ്ടത് അതിനുശേഷം വേണ്ടത് അതിനുശേഷം ജില്ലയാ വേണ്ടത് ഗുരുവായൂർ സത്യേകം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം കൊടുത്തേക്കുന്ന കണ്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആണ് ഗുരുവായൂർ സമരത്തിൻ്റെ നേതാവ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവിനെ പറഞ്ഞേ അത് കെ കേളപ്പൻ അടുത്ത ചോദ്യം എന്താ ഗുരുവായൂർ സത്യഗ്രഹം നടന്ന ജില്ല ഏതാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതാണ് ആദ്യമായിട്ട് ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ആൻസറ് ഗുരുവായൂരാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്താണ് ഈ ജനഹിത പരിശോധന പൊതു ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനത്തെ അറിയ പേരാണ് ജനഹിത പരിശോധന ചോദ്യം പറഞ്ഞേ പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനത്തെ അറിയപ്പെടുന്ന പേര് ജനഹിത കേരളത്തിൽ ആദ്യമായി ജനഹിത നടത്തിയ ക്ഷേത്ര സമരം ഗുരുവായൂർ ക്ഷേത്ര സമരമാണ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നേതാവ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഗ്രാമദ്വീപിക ആരംഭിച്ചത് കെ അത് അഡീഷണൽ പോയിന്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തേക്കണം ഗ്രാമദ്

സമരത്തിന നേതാവാരാണ് അത് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കുട്ടൻകുളം സമരതന നേതാവ് പി കെ മാസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ നിങ്ങൾ മത്സര പരീക്ഷയുടെ മറ്റു പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ആളുകളായിരിക്കാം അപ്പൊ അതിൽ കുട്ടൻകുളം സമരതന നേതാവ് അവര് പറഞ്ഞേക്കുന്നത് കാട്ടുപറമ്പൻ എന്നീ വ്യക്തികളാണ് പക്ഷേ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വാല്യൂ ചെയ്തേക്കുന്ന ഉത്തരം ഇതാണ് കുട്ടൻകുളം സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതിന് നേതാവ് ആരാണ് അത് പി കെ ചാത്തൻമാസ്റ്ററാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കുട്ടൻ ൻകുള സമരം നടക്കുന്നത് തൃശൂർ ജില്ലയിലാണ് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്ക ക്ഷേത്ര സമരത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത് കുട്ടൻകുളം സമരം അപ്പൊ കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഗുരുവായൂരും ഇന്ത്യയിൽ ആദ്യമായി ഐത്തത്തിനെതിരെ ആദ്യമായി നടത്തിയ സംഘടിത ക്ഷേത്ര സമരം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വൈക്കം ക്ഷേത്ര സമരം പലക ദളവാക്കുളം എന്തുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം പറയുന്നു പാലിയം സത്യാഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പാലിയം സത്യാഗ്രഹം ഒരു ക്ഷേത്ര സമരവാ പാലിയം സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് അപ്പം ചില ആളുകളെങ്കിലും മനസ്സ് വിചാരിക്കും നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് അല്ലേ ആണ് പക്ഷെ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാല്യം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആൻസർ എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹനെ നേതാവിനെ പറഞ്ഞ എ ജി വേലായുധൻ അപ്പം ചില ആളുകളെങ്കിലും മനസ്സ് വിചാരിക്കും പാലിയം സത്യാഗ്രഹത്തിന് നേതാവും ആദ്യ രക്തസാക്ഷിയും ഇദ്ദേഹം തന്നെ ആണ് പി എസ് സിയുടെ സൂചിക പ്രകാരം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു പാലിയം സത്യാഗ്രഹത്തിന് നേതാവ് എ ജി വേലായുധൻ എന്നാണ് പി എസ് സിയുടെ സൂചിക പ്രകാരം കൊടുത്തേക്കുന്നത് പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷിമാര് തന്നെ എ ജി വേലായുധൻ മറക്കരുത് അപ്പൊ അവിടെ രണ്ട് ചോദ്യം നിങ്ങളെ മനസ്സിലാക്കി കൊണ്ടുപോകുന്നു ഒന്നാമത്തത് കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ பணிக்கரும் പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എ ജി വേലായുധനും രണ്ടും രണ്ടാളുകളാണ് അപ്പൊ ഇനി നമുക്ക് വേണ്ട അടുത്ത പോയിന്റ് എന്താ ഈ പാലിയം സത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഋഷിനാഗകുളം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട എറണാകുളം ജില്ലയിലാണ് എന്ത് നടക്കുന്നത് പാലിയം സത്യാഗ്രഹം നടന്നത് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് പാലിയം സത്യാഗ്രഹം നടന്നത് പാലിയം എന്ന് പറഞ്ഞ ക്ഷേത്രമില്ലല്ലോ അത് എറണാകുളം ജില്ലയിലെ ചേന്തമംഗലം എന്ന ശിവക്ഷേത്രത്തിൽ നടന്ന സമരത്തെ അറിയപ്പെടുന്ന പേരാണ് പാലിയം സത്യാഗ്രഹം ഇനി നമ്മളെ കുഴപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കെ സെവൻ ഇനി കേരള പി എസ് സി ഒരു ഒറ്റത്തവണ മത്സര പരീക്ഷയിൽ മാത്രം പാലിം സത്യാരത നേതാവ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് എ ജി വേലായുതൻ കൊടുക്കാതെ സി കൃഷ്ണൻ ശ്രീ കേശവൻ എന്നീ ഉത്തരങ്ങളിൽ സി കേശവൻ വാല്യൂ ചെയ്തിട്ടുണ്ട് അതിൽ ഓപ്ഷനകത്ത് ആരില്ലായിരുന്നു എ ജി വേലായുതൻ ഇല്ലാത്ത സന്ദർഭത്തിലാണ് നിങ്ങളെടുത്ത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു പാലിയം സത്യഗ്രഹന നേതാവും ആദ്യ രക്തസാക്ഷിമാര് തന്നെ എ ജി വേലായുധൻ ഇത് ഞാൻ പറയുന്നതല്ല പി എസ് ഉത്തര സൂചിക പ്രകാരമുള്ള കണ്ടന്റാ ആ പറയുന്നത് പാല്യം സത്യവരത നേതാവ് എന്ന് ചോദിച്ചിട്ട് എ ജി വേലായുധൻ ഓപ്ഷനിൽ കൊടുക്കാത്ത ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രം പി എസ് സി ഉത്തരസൂചികയായിട്ട് കൊടുത്തേക്കുന്നത് ആരെയാണ് സി കെ സെവൻ എന്നറിയപ്പെടുന്ന ആളെയാണ് അതൊന്ന് ഒരു തവണ മാത്രം അത് സാന്ദർഭികമായിട്ട് അവർ കൊടുത്തതാണെന്ന് മാത്രം ഓർക്കുക അപ്പൊ ഇത്രയും കണ്ടന്റ് കിട്ടി ഇപ്പൊ ചോദ്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ പ്രത്യേകത എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തല്ലേ അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും പ്രമുഖ കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടക്കുവാണ് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം ഏതാണ് അത് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആരാ നേതാവ് എ ജി വേലേതൻ ഏത് ജില്ലയിൽ എറണാകുളം ജില്ലയിൽ രണ്ട് ചോദ്യം കൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു ഈ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആരാണ് അഡീഷണൽ പോയിന്റ് ബന്ധപ്പെട്ട് വള്ളുവനാടിന്റെ അമ്മ അറിയപ്പെടുന്ന എന്ന ാണ് ആര്യപ്പള്ളം കാതുമുറി പ്രസ്ഥാനത്തിന് നേതാവെന്നറിയപ്പെടുന്ന വനിതാ നേതാവാണ് ആര്യപ്പള്ളം ഈ ആര്യപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏത് ജാഥ നടത്തിയത് പറഞ്ഞ എന്തുവാനിതാ ജാഥ സംഘടിപ്പിച്ചത് ഇനി സെയിം ക്വസ്റ്റ്യൻ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നടത്തിയത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നടത്തിയ ചോദിച്ചാൽ അതിന്റെ ആൻസർ കെ കെ കൗസല്യാണ് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഹോസ്റ്റൻ ആര്യപ്പള്ളം താഴെ താഴെപ്പറയുന്നതിൽ ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ അത് ഗുരുവായൂര് കാണും കുട്ടൻകുളം കാണും ആൻസർ ഏതാണ് അത് പാലിയം സത്യാഗ്രഹമാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പൊ കേരളത്തിലെ ക്ഷേത്ര സമരങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ ഒരു ടോപ്പിക് ഒരു പാക്കേജിന്റെ സഹായത്തോടു കൂടി ഈസിയായി നമ്മൾ ഡിസ്കസ് സമരം വർഷം നേതാവ് ജില്ല എന്ന ഹെഡിങ്ങോട് കൂടി ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടനകളും ആ സംഘടനയുടെ മുഖപത്രങ്ങളും മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ആ ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സംഘടന പരീക്ഷയ്ക്ക് ചോദിക്കും അതിന് മുഖപത്രം ഏതും ചോദിക്കാറുണ്ട് ആ അല്ലെങ്കിൽ ആ സംഘടന സ്ഥാപിച്ച ആളാരും ചോദിക്കാറുണ്ട് ആ മുഖപത്രം സ്ഥാപിച്ച ആളെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട കുറെ സംഘടനകളും മുഖപത്രങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് ഒന്നാമത്തത് എൻ നായർ സർവീസ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടനയുടെ മുഖപത്രമാണ് സർവീസസ് സർവീസ് എന്ന് എഴുതിയാലും തെറ്റില്ല സർവീസസ് എന്ന് എഴുതിയാലും തെറ്റില്ല ആൻസർ സർവീസ് സർവീസ് ആണ് ആണ് മുഖപത്രം അടുത്ത പോയിന്റ് പറയുന്നു സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ മുഖപത്രമായ മുഖപത്രമായ സർവീസസിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ സ്ഥാപകൻ ആര് തന്നെ മന്നത്ത് പത്മനാഭൻ അപ്പൊ സംഘടനയുടെയും മുഖപത്രത്തിന്റെ സ്ഥാപകൻ ആര് തന്നെ ഒരാൾ തന്നെ മന്നത്ത് പത്മനാഭൻ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എസ് എൻ ഡി പി എന്ന് അറിയപ്പെടുന്ന സംഘടനയുണ്ട് ആ എസ് എൻ ഡി പി എന്ന് അറിയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പരമാവധി ക്വസ്റ്റ്യൻ നമ്മൾ സോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് സംഘടന സ്ഥാപിച്ച ആൾ തന്നെയായിരിക്കും മുഖപത്രവും സ്ഥാപിക്കുന്നെ ഒരിടത്ത് വ്യത്യാസം മറക്കരുത് ഒരിടത്ത് വ്യത്യാസം ഇവിടെ മാത്രം വ്യത്യാസം ഇവിടെ മാത്രം എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിട സ്ഥാപകൻ ഒരാളും വിവേകോദയെന്ന എസ് എൻ ഡി പി യുടെ മുഖപത്രത്തിന്റെ സ്ഥാപകൻ വേറൊരാളുമാണ് അപ്പൊ രണ്ടും രണ്ട് ചോദ്യോത്തരങ്ങളാണ് വാക്കുകളെല്ലാം നമ്മൾ പഠിക്കുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ചോദ്യങ്ങളിലും ഉണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് ആനുപാതികമായിട്ട് എന്തുണ്ടെങ്കിൽ മുഖപത്രം ഉണ്ടെങ്കിൽ സംഘടന സ്ഥാപിച്ച ആൾ തന്നെയാണ് എന്തും ആരംഭിക്കുന്നത് മുഖപത്രം ആരംഭിക്കുന്നേ ഒരിടത്തു മാത്രം വ്യത്യാസം എസ് എൻ ഡി പി യുടെ കേസിൽ അപ്പൊ നമ്മൾ പറയും എൻ എസ് എസിന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ മുഖപത്രമായ സർവീസസ് അല്ലെങ്കിൽ സർവീസിന്റെ സ്ഥാപനമാര് തന്നെ മന്നതു പത്മനാഭൻ അടുത്തത് എസ് എൻ ഡി പി യുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആരംഭിച്ച വർഷം അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എൻ എസ് എസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അങ്ങനെയുള്ള ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ മെൻഷൻ ചെയ്യും ഇപ്പം ഇത് റാൻഡമായി ജസ്റ്റ് സംഘടനയെ മുഖപത്രം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പത്ത് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതിലൊരു ടോപ്പിക്ക് ക്ഷേത്ര സമരങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി ഒൻപത് ടോപ്പിക് കിടക്കുക ആ ഒൻപത് ടോപ്പിക്ക് ഈ തുച്ഛമായ സമയത്തിനിടയ്ക്ക് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം ഈ വിവേകോദയ ഇപ്പഴത്തെ പേര് യോഗനാഥവെന്നാണ് ചില ആളുകൾ അങ്ങനെ പഠിക്കാറുണ്ട് അപ്പോൾ വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേര് യോഗനാഥവ വിവേകോദയം എന്തിന്റെ മുഖപത്രമാണ് എസ് എൻ ഡി പിട മുഖപത്രമാണ് വിവേകോദയം മറക്കരുത് വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരൻ ആസാനും ആദ്യ എഡിറ്റർ എം ഗോവിന്ദനും പറഞ്ഞേ കുമാരനാസാനുമായി ബന്ധപ്പെട്ട് വിവേകോദയത്തെ കണക്ട് ചെയ്യണം വിവേകോദയം സൈഡോട്ട് മാറ്റി ഹെഡിങ് ആയിട്ട് എഴുതിക്കോണം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് എഴുതിയെ വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാസാൻ ആദ്യ എഡിറ്റർ എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് ഈഴവ ഗസറ്റ് എന്ന് അറിയപ്പെടുന്ന മാസിക ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വിവേകോദയ ഈ വിവേകോദം ഇപ്പോഴത്തെ പേരാണ് യോഗനാഥം നമുക്ക് വേണ്ടത് വിവേകോദയം സ്ഥാപിച്ചത് ശ്രീനാരണ ഗുരു വിവേകോദയം സ്ഥാപിച്ചത് ആരല്ല ശ്രീനാരായണ ഗുരു അല്ല എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരംഭിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് കേരളം അഭിനവ കേരളം അവിടെ ആത്മവിദ്യാ സംഘം എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ് ആത്മവിദ്യ കാഹളം എന്ന് എഴുതരുത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം കേരളം അപ്പൊ ആത്മവിദ്യാ സംഘം ആരംഭിച്ചതാരൻ കേരളം ആര് തന്നെ വാഗ്ഫടാനന്ദൻ അടുത്ത പോയിന്റ് പറയുന്നു നമ്പൂതിരി യുവജന സംഘം ഞാൻ ഒരിക്കലും യോഗക്ഷേമ സഭയെ പറ്റിയല്ല ഡിസ്കസ് ചെയ്യുന്നത് നമ്പൂതിരി യുവജന സംഘത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു സ്ഥാപകൻ വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ പ്രത്യേകത നമ്പൂതിരി ഭവനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഭട്ടതിരിപ്പാട്

ആര് തന്നെ മറക്കല്ലേ നമ്മൾ സംഘടനകളും മുഖപത്രവും പറഞ്ഞു മാത്രം ആത്മവിദ്യാ ആത്മവിദ്യാ സംഘം സംഘം രണ്ട് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ആത്മവിദ്യാ സംഘം വാഗ്ഡാനന്ദൻ സ്ഥാപിക്കുന്നു സംഘത്തിന്റെ മുഖപത്രം ഏതാണ് പറ കേരളം കേരളം എന്ന മാസിക അല്ലെങ്കിൽ മുഖപത്രത്തിന്റെ സ്ഥാപകൻ വാഗ്ഫടാനന്ദനാണ് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ പ്രധാനപ്പെട്ട സംഘടനകളും അവരുടെ മുഖപത്രങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി സഹോദര സംഘം എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പന ആ സംഘടനയ്ക്ക് മുഖപത്രത്തിന്റെ പേര് സഹോദരൻ അപ്പൊ സഹോദര സംഘത്തിന്റെ മുഖപത്രം പറഞ്ഞേ സഹോദരൻ ഇനി ഒരു എളുപ്പമാർന്ന് ഞാൻ പറയുന്നു ക്വസ്റ്റനാത്ത് എവിടെങ്കിലും സഹോദരൻ എന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ക്വസ്റ്റൻ നവോത്ഥാനമാണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എവിടുന്നായിരിക്കണം നവോത്ഥാനം ആയിരിക്കണം ക്വസ്റ്റനാകത്ത് എവിടെങ്കിലും സഹോദരൻ എന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യോത്തരങ്ങളുടെയും ഉത്തരം ആര് തന്നെ സഹോദരനയ്യപ്പനുമായി ബന്ധപ്പെട്ടതായിരിക്കും നയ്യപ്പൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ പുലച്ചോല നയ്യപ്പൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സഹോദരനയ്യപ്പൻ സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരനയ്യപ്പൻ ഏറ്റവും പ്രധാനപ്പെട്ടതാ സഹോദരൻ എന്ന മാസിക സ്ഥാപിച്ചത് സഹോദരനയ്യപ്പൻ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരനയ്യപ്പൻ ഇനിയും ചോദ്യമുണ്ട് സാഹോദര്യത്വം ബ്രദർഹുഡ് അല്ലെങ്കിൽ സാഹോദര്യത്വം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ് സഹോദരൻ അയ്യപ്പൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് തീരത്തിൽ അപ്പൊ സഹോദര സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സഹോദരൻ അപ്പൊ ഇത് രണ്ടും സ്ഥാപിച്ചത് ആര് സഹോദരൻ അടുത്തത് തിരുവിതാംകൂർ ചേരമാർ മഹാസഭ മറക്കരുത് മറക്കരുത്കൂർ ചേരമാർ മഹാസഭയുടെ മുഖപത്രം സാധുജന ദൂതൻ ഇത് സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് പാമ്പാടി ജോൺ ജോസഫിന്റെ സംഘടനയാണേത് തിരുവിതാംകൂർ ചേരമാർ മഹാസഭ ഈ തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുഖപത്രമാണേത് സാധു ജനദൂതൻ അപ്പൊ അത് രണ്ടും സ്ഥാപിച്ചത് ആര് തന്നെ പാമ്പാടി ജോൺ ജോസഫ് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സലൂട്ട് മാറ്റി മെൻഷൻ ചെയ്യുന്നു ഒന്ന് ഐക്കര നാടുവാഴി വരവേൽപ്പ് ഐക്കര നാടുവാഴി വരവേൽപ്പ് വിളിച്ചുകൂട്ടിയത് പാമ്പാടി ജോൺ ജോസഫ് ആണ് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പാമ്പാടി ജോൺ ജോസഫിനുണ്ട് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും മറ്റൊരു പുസ്തകം ചെറുമാ ബോയ് ഈ രണ്ട് പുസ്തകങ്ങളും ആ സംഘടനയും മുഖപത്രം ഒന്ന് മെൻഷൻ ചെയ്യുന്നു ഐക്കര നാടുവാടി വരവേൽപ്പ് വിളിച്ചു കൂട്ടിയതുമാര് തന്നെ പാമ്പാടി ജോൺ ജോസഫ് അപ്പൊ നോട്ട് എഴുതുമ്പോൾ ഇതും കൂടെ അഡീഷണൽ എഴുതിക്കോണം തിരുവിതാംകൂർ ചേരമാർ മഹാസഭ മുഖപത്രത്തിന്റെ സ്ഥാപകൻ ആര് തന്നെ എന്ന മുഖപത്രത്തിന്റെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫ് അടുത്തത് ഇനി നമ്മളെ കുഴപ്പിച്ചുകളെയും സാധുജന പരിപാലന സംഘമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം അതിന്റെ മുഖപത്രം സാധുജന പരിപാലിനി ഈ സാധുജന പരിപാലനിയുടെ സ്ഥാപകൻ ആര് തന്നെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധുജന പരിപാലിനി രൂപീകരിക്കുന്നത് ഈ സാധുജന പരിപാലന സ്ഥാപകൻ അയ്യങ്കാളിയാണ് അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ അല്ല ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്ന വ്യക്തിയാണ് സാധുജന പരിപാലനിയുടെ ആദ്യത്തെ എഡിറ്റർ ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് ദളിത് പത്രം അല്ലെങ്കിൽ മാസിക ഏതെന്ന് ചോദിച്ചാൽ മത്സര പരീക്ഷയിൽ ഉത്തരമായി കൊടുക്കുന്നത് സാധുജന പരിപാലിനിയാണ് എന്നാൽ കഴിയുന്ന മുഴുവൻ ആവർത്തന ചോദ്യങ്ങളും ഈ കണ്ടന്റിലേക്ക് ഉൾപ്പെടുത്തി പോവുകയാണ് അപ്പൊ എന്റെ കൂടെ തന്നെ റിവിഷൻ ചെയ്തു പോവുക സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ ആ സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരൻ തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുഖപത്രം സാധു ജനദൂതൻ രണ്ടും സ്ഥാപിച്ചത് തിരുവിതാംകൂർ ചേരമാർ മഹാസഭയും സാധുജനദൂതനും സ്ഥാപിച്ചത് ആര് തന്നെ പാമ്പാടി ജോൺ ജോസഫ് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി രൂപീകരിക്കുന്നു ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലിനി എന്ന പേരിൽ തുടങ്ങിയത് സ്ഥാപകൻ അയ്യങ്കാളി ആദ്യ എഡിറ്റർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സമരങ്ങളും അതിൻ്റെ നേതാവും അതിൻ്റെ വർഷവും അതിൻ്റെ പ്രദേശവുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തത് പ്രധാനപ്പെട്ട സമര ഓർക്കുക ഒരു കൂടി കൂടി ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു തുച്ഛമായിട്ടുള്ള സമരം വർഷം നേതാവ് പ്രദേശം എന്ന നിങ്ങൾക്ക് തരുകയാണ് ഒന്നാമത്തത് കുറിച്ചോട്ടെഴുതുന്നവർ സമരം നോട്ട് എഴുതുന്നവർ സമരം വർഷം നേതാവ് പ്രദേശം നാല് കോളം തിരിച്ച് തന്നെ പഠിച്ചു മാറ്റുക ഒന്നാമത്തെ സമരം കുറിച്ചർ സമരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ സമരം നടക്കുന്നത് ഈ കഴിഞ്ഞ മത്സര പരീക്ഷയിലും ചോദിച്ചതാണ് കുറിച്ചർ സമരത്തിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഈ കുറിച്ചർ സമരത്തിന് ഒരു നേതാവുണ്ട് അതാണ് അടുത്തത് രാമനമ്പി ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കാൻ വേണ്ടി സഹായിക്കാം വേറെ ഒന്നുമില്ല ഉത്തരവും ചോദ്യവും ഒരുമിച്ച് വായിക്കുമ്പോൾ എന്താവും സ്റ്റേറ്റ്മെന്റ് ആവും കുറിച്ചർ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയോ തെറ്റോ ശരി കുറിച്ചർ സമരത്തിന്റെ നേതാവ് രാമനമ്പിയാണ് മറ്റൊരു പ്രസ്താവന കുറിച്ചർ സമരം നടന്ന പ്രദേശം വയനാട് ജില്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല കുറിച്ചർ സമരം നടന്ന ജില്ല അല്ലെങ്കിൽ പ്രദേശം വയനാടാണ് കേരളത്തിലെ ജില്ലയാണ് വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച ആണ് അത് വയനാടാണ് മറക്കല്ലേ വയനാട് ആണ് വയനാട് ജില്ലയിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം വയനാടാണ് വയനാട് ആണ് പഠിച്ചു വെച്ചേക്കുക വർഷം ആയിരത്തി എണ്ണൂറ്റി ി ഇനി അവിടെ കേരള പി എസ് സി മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന കുറേ വസ്തുതകളുണ്ട് എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വർധനവിനെതിരെ ബ്രിട്ടീഷുകാരുടെ നികുതി വർധനവിനെതിരെ അത് അല്ലോട്ട് മാറ്റി എഴുതിക്കോണം ബ്രിട്ടീഷുകാരുടെ നികുതി വർധനവിനെതിരെ വയനാട് ജില്ലയിലെ കുറിച്ചറി വിഭാഗക്കാർക്കിടയിൽ നടത്തിയ കലാപത്തെ അറിയപ്പെടുന്ന പേരെന്താണ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ആൻസർ കുറിച്ചർ കലാപം അപ്പം അവിടെ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു നികുതി പരിഷ്കാരം എന്ന് വെച്ചാൽ നികുതി വർദ്ധിപ്പിക്കുക ആരാപ നികുതി വർദ്ധിപ്പിച്ചത് തോമസ് വാർഡൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണ് നികുതി വർദ്ധിപ്പിക്കുന്നത് തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷുകാരനാണ് എന്ത് വർദ്ധിപ്പിക്കുന്നത് നികുതി വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറിച്ചർ സമരം നടക്കുന്നു മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് കലാപത്തിന് മുദ്രാവാക്യമാണ് കുറിച്ചർ കലാപത്തിന് മുദ്രാവാക്യമാണ് ഏത് വർഷമാണ് മുദ്രാവാക്യം പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരാ പ്രഖ്യാപിച്ചത് രാമനമ്പിയും കൂട്ടാളികളും ആര് കുറിച്ചർ വിഭാഗക്കാർ അടുത്തത് ആ നമ്മൾ പറഞ്ഞേക്കുന്ന വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ജില്ലയിലാണ് ആദ്യമായി മുഴക്കിയത് വയനാട് അങ്ങനെയൊക്കെ ചോദ്യം വരാം ചോദ്യകർത്താവിന് ഇഷ്ടം പോലെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാം അപ്പോൾ വെക്കുക കുറിച്ചർ സമരം എന്ന വലിയൊരു സമരം നമ്മൾ വളരെ തുച്ഛമായ പോയിന്റ് കൊണ്ട് ഡിസ്കസ് ചെയ്തു സമരം വർഷം നേതാവ് പ്രദേശം ഓക്കെയാണെ ഒരൊറ്റ പോയിന്റ് പോലും നമ്മൾ വിടുന്നില്ല കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണല്ലോ കുറിച്ചർ കലാപം അതിന് നേതാവ് രാമനമ്പിയാണെന്ന് പറഞ്ഞു ഒരു ചോദ്യം കൂടെ ഞാൻ ആവർത്തിക്കുന്നു തോമസ് വാർഡൻ എന്താ തോമസ് വാർഡന്റെ പ്രത്യേകത കുറിച്ചർക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിലെ കുറിച്ചർ വിഭാഗക്കാർക്കിടയിൽ നികുതി പരിഷ്കരണം കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരന്റെ പേരാണ് തോമസ് വാർഡൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അടുത്തത് രണ്ടാമത്തെ സമരം രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമരം വർഷം നേതാവ് പ്രദേശമാണെങ്കിൽ രണ്ടാമത്തെ സമരം പറയുന്നു ചാനാർ സമരം മറ്റൊരു പേര് മേൽമുണ്ട് സമരം അതുമല്ലെങ്കിൽ മാറു സമരം ഇനി വെറൈറ്റിക്ക് വേണ്ടി ശീല വഴക്ക് എന്ന് വേണമെങ്കിലും പഠിക്കാം വെറൈറ്റിക്ക് വേണ്ടി പറഞ്ഞല്ലോ ആരും കേൾക്കാത്ത ജി കെ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കും അപ്പം വേണമെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി പഠിക്കാം ചാനാർ സമരം ഇതാണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരമുള്ള കണ്ടന്റുകൾ ചാനാർ സമരം മേൽമുണ്ട് സമരം മാറു സമരം അതുമല്ലെങ്കിൽ സീല വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്തിനാ ചാനാർ സമരമാണ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ചാനാർ സമരമൊന്നും മേൽമുണ്ട് സമരമൊന്നും മാറുമറയ്ക്കൽ സമരമൊന്നും പി എസ് സി കൊടുത്തേക്കുന്ന ഉത്തരസൂചിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് അതിൻ്റെ പ്രധാന നേതാവ് വൈകുണ്ടസ്വാമികളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സമയത്ത് വൈകുണ്ഠസ്വാമികൾ ജീവിച്ചിരിക്കുന്നില്ല ജി വൈകുണ്ഠസ്വാമികളുടെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെ അത് വിട്ടേക്ക് വൈകുണ്ഠസ്വാമികൾ അന്ന് ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ കേരള പി എസ് സി വാല്യൂ ചെയ്യുന്നത് ചാനാർ കലാപത്തിന്റെ നേതാവ് സ്വാമികൾ മേൽമുണ്ട് സമരത്തിന്റെ നേതാവ് സ്വാമികൾ മാറുമരയ്ക്കൽ സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് തന്നെ വൈകുണ്ഠസ്വാമികൾ ഇനി വേണമെങ്കിൽ അഡീഷണൽ പോയിന്റ് ഇങ്ങനെ പഠിക്കാം ചാനാർ സമരത്തിന്റെ ആത്മീയ നേതാവ് സ്പിരിച്വൽ ലീഡർ ഓഫ് ചാനാർ അജിറ്റേഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അതിന്റെ ആൻസർ വൈകുണ്ടസ്വാമികളാണ് അടുത്തത് ഈ ചാനാർ കലാപം അല്ലെങ്കിൽ മേൽമുണ്ട് കലാപം അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ കലാപം നടന്ന പ്രദേശം ഏതാണ് അത് തിരുവിതാംകൂറാണ് ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള മാറു മറയ്ക്കാനുള്ള അധികാരമില്ലായിരുന്നു അതിനെതിരെ ചാനാർ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകളും പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ സമരത്തെ അറിയപ്പെടുന്ന പേരാണ് ചാനാർ സമരം മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം ഇവിടെ പി എസ് സി ഒരു ഹയർ ഓർഡർ പരീക്ഷയ്ക്ക് അതായത് ഡിഗ്രി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്നാം മേൽമുണ്ട് സമരം അതുമല്ലെങ്കിൽ ഒന്നാം മാറുമറയ്ക്കൽ സമരം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒന്നാം ചാനാർ സമരം ഒന്നാം ഒന്നാം മേൽമുണ്ട് സമരം സമരം ആൻസർ ഒന്നും ചോദിക്കുന്നില്ല വെറും ചാന്നാർ സമരം മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അഡീഷണൽ പോയിന്റ് ഞാൻ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പന്ത്രണ്ടുകളിൽ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നു പി എസ് സി കൊടുത്തേക്കുന്ന ചോദ്യവും ഉത്തരവും ക്രോഡീകരിച്ച് പറയുകയാണ് ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പന്ത്രണ്ടുകളിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുത്ത ദിവാൻ ആരാണ് അതിൻ്റെ ഉത്തരമാണ് കേണൽ മൺറോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പന്ത്രണ്ടുകളിൽ അത് പതിമൂന്നെന്നും ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഒന്നാം ചാനാർ കലാപം അതിൻ്റെ നേതാവാണ് ആര് വൈകുണ്ടസ്വാമികൾ ആത്മീയ നേതാവ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ചാനാർ വിളംബരം പ്രഖ്യാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ചാനാർ വിളംബരം ആര് പ്രഖ്യാപിക്കുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡ ഓർമ്മ തിരുവിതാംകൂറിലെ എല്ലാ ചാനാർ വിഭാഗത്തിലുള്ള ആളുകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള മാറുമറയ്ക്കാനുള്ള അധികാരം കൊടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ആരുടെ നിർദ്ദേശപ്രകാരം ലോർഡ് ഹാരിസണിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്രയും കണ്ടന്റ് ആണ് ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ മത്സര പരീക്ഷയിലും ചോദിച്ചത് ഇവിടുന്നാണ് ആണ് ചാനാർ സമരത്തിൻ്റെ മറ്റൊരു പേര് മാറുമറയ്ക്കൽ സമരം അതുമല്ലെങ്കിൽ മേൽമുണ്ട് സമരം ക്ലിയർ ആണല്ലോ വേറെ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തുടങ്ങിയത് ചാനാർ എന്നും അവസാനിച്ചത് ദിവാൻ എന്നു ആണെന്നൊന്ന് ചെക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ തുടങ്ങിയത് ചാന്നാറെന്നും അവസാനിച്ചത് ദിവാൻ എന്നു വേണെങ്കിൽ ആൻസറ് കേണൽ മൺറു ആയിരിക്കും ക്വസ്റ്റ്യൻ തുടങ്ങിയത് ചാന്നാറെന്നും അവസാനിച്ചത് ഒരു സാമൂഹിക പരിഷ്കർത്താവെന്നാണെങ്കിൽ അതിൻ്റെ ആൻസർ വൈകുണ്ട സ്വാമികളായിരിക്കും ക്വസ്റ്റൻ തുടങ്ങിയത് ചാന്നാർന്നു അവസാനിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരി എന്നു വേണമെങ്കിൽ അതിൻ്റെ ആൻസർ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരിക്കും ഇത്രയേറെ ലളിതമായിട്ട് പറയുന്നത് ഏതെങ്കിലും മത്സര പരീക്ഷയിൽ കയറുന്ന സമയത്ത് കൺഫ്യൂഷൻ വന്നാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങനൊക്കെ ലളിതമായി പറയുന്നത് അതിൻ്റെ കറക്റ്റ് കണ്ടന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ അതിൻ്റെ വർഷം അതിൻ്റെ നേതാവ് അതിൻ്റെ പ്രദേശം നമ്മൾ ഡിസ്കസ് ചെയ്തു മറക്കരുത് ഒരു ചോദ്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ കലാപമേതം ചോദിച്ചാൽ അതിന്റെ ആൻസർ ചാനാർ കലാപമാണ് കേരളത്തിൽ കേരളത്തിലാദ്യത്തെ സാമൂഹ്യ കലാപമേതം ചോദിച്ചാൽ ചാന്നാർ കലാപം ഓപ്ഷനത്തില്ലെങ്കിൽ മേൽമുണ്ട് കലാപം ഒന്ന് കാണും അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്ന് കാണും അതുമല്ലെങ്കിൽ വഴക്ക് എന്നും കാണും എന്ന് ഓർത്ത് വെക്കുക അടുത്തത് അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാരാ നിങ്ങൾ ഉത്തരം പറ കേരളത്തിൽ പറയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ ഈ വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഒന്ന് എട്ട് മൂന്ന് ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുത്തിയാറിൽ രൂപീകരിച്ച സംഘടനയാണല്ലോ സമത്വ സമാജം ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അതിന്റെ ആൻസർ സമത്വ സമാജമാണ് ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ കേരളത്തിലാദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാന സമത്വ സമാജം ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റം കലാപം ആൻസർ ആയിട്ട് വരുന്നത് ചാനാർ മേൽമുണ്ട് അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം ആണല്ലോ ഇനി ചരിത്രരേഖകളൊക്കെ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റൊരു ചോദ്യം കൂടെ കലാപം ആദ്യമായി എന്ന് ചരിത്രരേഖകളിൽ പറഞ്ഞിട്ടുണ്ട് പി എസ് സിയുടെ സൂചിക പ്രകാരം കേരളത്തിൽ ചാന്നാർ കലാപം തുടങ്ങിയത് എന്നെന്ന് പി എസ് സി കൊടുത്തേക്കുന്ന ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ചരിത്രരേഖ കൂടി ഓർമ്മിപ്പിക്കുന്നത് ചില ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പം അതിൽ അങ്ങനെയായിരിക്കും കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഉൾപ്പെടുത്തി പറഞ്ഞത് ഇനി അടുത്തത് സമരം വർഷം നേതാവ് പ്രദേശം എന്ന വലിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്തു പോകുന്നു പെരുന്നാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം പെരുന്നാട് സമരത്തിന് മറ്റൊരു പേരാണ് എന്ത് കല്ലുമാല സമരം അപ്പം പെരുന്നാട് സമരം അതുമല്ലെങ്കിൽ കല്ലുമാല സമരം അപ്പം അടുത്ത് എന്താ വേണ്ടത് ഈ സമരങ്ങൾ രണ്ടുമല്ല ഒരു സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പൊ പെരുന്നാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം നടന്ന വർഷം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അടുത്ത എന്താ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ പെരുന്നാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരത്തിന് നേതാവ് അയ്യങ്കാളിയാണ് അടുത്ത എന്താ പെരുന്നാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരത്തിന്റെ പ്രദേശം ഏതാണ് അത് കൊല്ലം ജില്ലയാണ് ഇനി ഞാൻ ആവർത്തി ചെയ്യാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്ക് സ്വർണ്ണമാലകളോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വെള്ളി ആഭരണങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ലോഹ ആഭരണങ്ങൾ ധരിക്കാനുള്ള അധികാരമില്ലായിരുന്നു അപ്പൊ ഞാനൊരു ദളിതനാണെങ്കിൽ ഞാൻ ദളിതനാണെങ്കിൽ എനിക്ക് സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയോ അല്ലെങ്കിൽ മറ്റുള്ള ലോഹ ഒന്നും ധരിക്കാനുള്ള അധികാരമില്ല ഞാൻ എന്ത് ധരിച്ചോണം കല്ലുമാല ധരിച്ചോണം എന്തിനു വേണ്ടിയാ ഞാൻ ദളിതനാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടി അപ്പം ഇതൊരു വ്യത്യാസമാണല്ലോ ഇതൊരു വിവേചനമല്ലേ അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളി എന്ന നവോത്ഥാന നായകൻ കൊണ്ടുവന്ന സമരത്തെ അറിയപ്പെടുന്ന പേരാണ് പെരിനാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളികളും കൂട്ടാളികളും അവരുടെ കല്ലുമാല പൊട്ടിച്ചെറിയുന്നു അതിനെ അറിയപ്പെടുന്ന പേരാണ് പെരിനാട് അല്ലെങ്കിൽ കല്ലുമാല സമരം അത് നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇതിനെ പെരുന്നാട് സമരം എന്നറിയപ്പെടുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇത് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരണം അത് ആര്യപ്പള്ളം വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്യപ്പള്ളം പാലിയും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആര്യാപ്പള്ളം നേരത്തെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അടുത്തത് ഊരു ടമ്പല ലഹള അല്ലെങ്കിൽ ഊരു ടമ്പല സമരം അതുമല്ലെങ്കിൽ പുലേ ലഹള അതുമല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് കലാപം മറക്കല്ലേ തൊണ്ണൂറാം ആണ്ട് കലാപം മൂന്ന് കലാപം ഒരുമിച്ച് പറയുന്നു ഊരുട്ടമ്പല സമരം പുലേലഹള തൊണ്ണൂറാം ആണ്ട് കലാപം നടന്നത് അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നേതാവ് അതേ ആൻസർ അയ്യങ്കാളി പ്രദേശം ജില്ല മാത്രം വ്യത്യാസം തിരുവനന്തപുരത്ത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പല ക്ഷേത്രത്തിനടുത്തുള്ള വിദ്യാലയ കേന്ദ്രത്തിൽ പഞ്ചമി എന്നറിയപ്പെടുന്ന ദളിത് വിദ്യാർത്ഥിനിയെ കൊണ്ട് അയ്യങ്കാളി സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവരും സ്കൂളിൽ ചേർത്തതിനു ശേഷം അയ്യങ്കാളി അങ്ങ് തിരിച്ചു പോവും ആ സമയത്ത് ബ്രാഹ്മണ വിഭാഗത്തുള്ള ആളുകൾ ഈ പഞ്ചമി എന്നറിയപ്പെടുന്ന ബാലികയെ പുറത്താക്കും അതുമായി ബന്ധപ്പെട്ട സമരത്തെ അറിയപ്പെടുന്ന പേരാണ് ഊരൂട്ടമ്പല ലഹള അല്ലെങ്കിൽ പുലേലഹള അത് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ട് തന്നെ എന്ത് പേരിൽ അറിയപ്പെടുന്നു തൊണ്ണൂറാം ആണ്ട് കലാപം എന്നറിയപ്പെടുന്നു ഒന്നുമില്ല നമ്മൾ വിവാഹ കത്തുകളൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ന ഡേറ്റ് ബ്രാക്കറ്റിൽ മലയാളം ഇന്ന ദിവസം എന്ന് കൊടുക്കത്തില്ലേ അത് തന്നെ ഇവിടെയും ഇംഗ്ലീഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതിനെ മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ് അതുകൊണ്ടാണ് ഇതിനെ തൊണ്ണൂറാം ആണ്ട് കലാപം എന്നറിയപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഊരൂട്ടമ്പല സമരത്തിന്റെ പുലേലഹളയുടെ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് കലാപത്തിൻ്റെ വനിതാ നേതാവെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരായിരിക്കും പഞ്ചമി ആയിരിക്കും അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും നാല് വയസ്സുള്ള മൂന്നര വയസ്സുള്ള അല്ലെങ്കിൽ അഞ്ചു വയസ്സുള്ള ബാലികയാണോ വനിതയെന്ന് ചോദിക്കുന്നത് പി എസ് സി കൊടുത്തേക്കുന്ന ഉത്തരവും ചോദ്യവും ഇങ്ങനെയാണ് ഒരു ടമ്പൽഹളയുടെ വനിതാ നേതാവെന്ന് പി എസ് സി വാല്യൂ ചെയ്തേക്കുന്ന ആരെയാണ് അത് പഞ്ചമിയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം പറയുന്നു മൊറാഴ സമരം അപ്പൊ ഈ സമരങ്ങളെല്ലാം ഓരോരോന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാ അടുത്തത് മൊറാഴ സമരം മൊറാഴ സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ സമരത്തിന് നേതാവ് കെ പി ആർ ഗോപാലൻ എ കെ ഗോപാലൻ എഴുതരുത് അയ്യത്താൻ ഗോപാലൻ എഴുതരുത് അതൊക്കെ വേറെ ആളുകൾ ഇത് കെ പി ആർ ഗോപാലൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊറാഴ സമരത്തിന്റെ നേതാവ് അടുത്ത ചോദ്യം എന്താ മൊറാഴ സമരം നടന്ന പ്രദേശം അല്ലെങ്കിൽ ജില്ല കണ്ണൂരാണ് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് മൊറാട സമരവുമായി ബന്ധപ്പെട്ട് നടന്ന വർഷമാണല്ലോ മൊറാഡ സമരത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതെന്ന് പറഞ്ഞു നേതാവാരെന്ന് പറ നേതാവ് നിങ്ങൾ പറ അത് കെ പി ആർ ഗോപാലൻ ജില്ലയും കൂടെ പറഞ്ഞോട്ടെ കണ്ണൂർ ഇനി അവിടെ ഒരു ചോദ്യം പറയുന്നു ദേശീയ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനമായ വ്യക്തിയുമായി ബന്ധപ്പെട്ട കൊസ്റ്റ്യൻ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മൊറാട സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി ഇടപെട്ട് വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്തതാരെയാണ് അത് കെ പി ആർ ഗോപാലിനെയാണ് പഠിച്ചു പോകണം ചോദ്യം എന്താന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ മൊറാഴ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി ഇടപെട്ട് മഹാത്മാഗാന്ധി ഇടപെട്ട് വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്തത് ആരെയാണ് കെ പി ആർ ഗോപാലൻ അതായത് മൊറാഴ സമരത്തിന്റെ നേതാവിനെയാണ് വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്തത് ഇത്രയും കണ്ടന്റ് പഠിച്ചു പോകണം അപ്പം സമരം വർഷ നേതാവ് പ്രദേശത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അടുത്തത് കയ്യൂർ സമരം കയ്യൂർ സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമര നായകൻ നേതാവ് പറയുന്നതിൽ ചെറിയൊരു തെറ്റ് ഉണ്ട് എന്നിരുന്നാൽ തന്നെ പറയുകയാണ് കയ്യൂർ സമര നായകൻ എന്നാണ് പി എസ് സി ഉത്തരമായിട്ട് കൊടുത്തേക്കുന്നത് കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് ഇ കെ നയനാർ ആണല്ലോ പ്രധാനപ്പെട്ട വ്യക്തിത്വമല്ലേ അദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്ന് കാണണം ഇ കെ നയനാരിന്റെ ആത്മകഥ മൈ സ്ട്രഗിൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇ കെ നയനാരാണ് കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് ഈ കയ്യൂർ സമരം നടക്കുന്ന പ്രദേശം കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലാണ് എന്ത് നടക്കുന്നത് കയ്യൂർ സമരം നടക്കുന്നത് മറക്കല്ലേ ഈ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട് അത് പഠിച്ചേ പറ്റൂ ഒന്നാമത്തെ വസ്തുത കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയ കന്നഡ സാഹിത്യകാരനാരാണ് വീണ്ടും ആവർത്തിക്കുന്നു കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയ കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന ഇനിയും ചോദ്യമുണ്ട് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂരും കരിവെള്ളൂരും മറക്കല്ലേ കയ്യൂരും കരിവള്ളൂരും എന്ന പുസ്തകം എഴുതിയതാരാണ് അത് എ വി കുഞ്ഞു കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയ ആരാണ് അത് വി വി കുഞ്ഞമ്പു ഇനിയും ചോദ്യമുണ്ട് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്താരാണ് അത് ലെനിൻ രാജേന്ദ്രനാണ് പരീക്ഷകളിൽ കയറുമ്പം മീനത്തിൽ താലികെട്ടൊന്നും ആയി പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീന മാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ ഒരൊറ്റ തുച്ഛമായിട്ടുള്ള ഈ സമയത്തിനിടയിൽ എന്നാൽ കഴിയുന്ന മുഴുവൻ ആവർത്തന ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ആക്കി തന്നെ പറഞ്ഞു തരുന്നുണ്ട് പരീക്ഷകളിൽ അതിന് ഗുണം കിട്ടണം അടുത്ത പറയുന്നു കീഴരിയൂർ ബോംബ് കേസ് കീഴരൂ ബോംബ് കേസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരൂർ ബോംബ് കേസിൻ്റെ നേതാവ് കെ ബി മേനോനാണ് കെ ബി മേനോനാണ് കീഴരൂർ ബോംബ് കേസിൻ്റെ നേതാവ് കീഴരൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണേ കോഴിക്കോട് ജില്ലയിലാണ് എന്ത് നടക്കുന്നത് കീഴരൂർ ബോംബ് കേസ് നടക്കുന്നത് അപ്പം അവിടെ ഒരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി പ്രത്യേകത ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന ദേശീയ പ്രക്ഷോഭമാണ് അപ്പൊ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന പ്രതിഷേധ സമരമാണേത് കീഴരൂർ ബോംബ് കേസ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു കിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന സംഭവം കീഴരൂർ ബോംബ് കേസ് അപ്പം അതിന്റെ നേതാവാരാണ് കെ ബി മേനോൻ അത് നടന്ന ജില്ല ഏതാണ് അത് കോഴിക്കോട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ ടെക്സ്റ്റ് പോയിന്റ് പറയുന്നു സ്വതന്ത്ര ഭാരതം എന്ന മാസിക ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് അത് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട മാസികയുടെ പേരാണ് എന്ത് സ്വതന്ത്ര ഭാരതം അപ്പം ചില ടെക്സ്റ്റുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ോംബ് കേസിന്റെ പശ്ചാത്തലത്തിൽ നല്ല കൊടുത്തേക്കുന്നത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാർ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ സൗജന്യമായി വിതരണം ചെയ്ത രഹസ്യ പത്രിക ഏതാണ് അതിൻ്റെ ആൻസർ ആണേത് സ്വതന്ത്ര ഭാരതം അപ്പം സ്വതന്ത്ര ഭാരതം എന്ന മാസിക അല്ലെങ്കിൽ പത്രം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് സ്വതന്ത്ര ഭാരതം സ്ഥാപിച്ചത് ആര് സ്ഥാപിച്ച് കെ ബി മേനോൻ സ്ഥാപിച്ച് ഏത് ജില്ലയിൽ നിന്ന് ഏത് പ്രദേശത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച് കോഴിക്കോടിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച് ഓക്കെയാണേ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പുന്നപ്ര വയലാർ സമരം അതുമല്ലെങ്കിൽ തുലാം പത്ത് സമരം ചോദ്യം പറഞ്ഞേ പുന്നപ്ര വയലാർ സമരം അല്ലെങ്കിൽ തുലാം പത്ത് സമരം അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്തൊക്കെയാ ഈ സമരത്തിന് വർഷം നമ്മുടെ മനസ്സിലേക്ക് കിട്ടണം അതിന് നേതാവിനെ കിട്ടണം അത് നടന്ന ജില്ല കിട്ടണം അതുകൂടെ പറഞ്ഞു വെക്കുന്നു വയലാർ സമരത്തിന്റെ മറ്റൊരു പേരാണെന്ത് തുലാം പത്ത് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രബല സമര നായകൻ എന്നറിയപ്പെടുന്ന കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പ്രധാനപ്പെട്ട പുസ്തകം എഴുതിയ വ്യക്തിത്വമാണ് ആര് വി എസ് അച്യുതാനന്ദൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതൊന്നും ഞാൻ റിവിഷൻ ചെയ്യുന്നില്ല അപ്പം പുന്നപ്രബല സമര നായകൻ അല്ലെങ്കിൽ തുലാം പത്ത് സമര നായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്രബല സമരം നടക്കുന്ന ജില്ല അല്ലെങ്കിൽ നടന്ന ജില്ല അത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ പുന്നപ്ര സമരത്തിന് ഒരു മുദ്രാവാക്യം ഇല്ലയോ എന്തോ മുദ്രാവാക്യം കൊണ്ടുപോകണമെങ്കിൽ അത് പ്രതിഷേധിക്കാൻ വേണ്ടിയാണല്ലോ അമേരിക്കൻ മോഡൽ ഇവിടെ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിച്ചത് സി പി രാമസ്വാമി അയ്യർ ആണ് ഈ സി പി രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരിയാണ് കെ സി എസ് മണി കെ ചിദംബര സുബ്രഹ്മണ്യമണി കെ സി എസ് മണി വളരെ വ്യക്തമായി പഠിച്ചു പോകണം ഇനിയും ചോദ്യമുണ്ട് പുന്നപ്ര വയലാൽ സമരത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ തുലാമ്പത്ത് സമരത്തെ ആസ്പദമാക്കി ഉലക്ക എന്ന പുസ്തകം എഴുതിയത് ആരാണ് മറക്കരുത് ഉലക്ക പി കേശവദേവ് എഴുതിയ പുസ്തകമാണ് ഉലക്ക അടുത്തത് പുന്നപ്ര വയലാൽ സമരത്തെ ആസ്പദമാക്കി തലയോടെ എന്ന പുസ്തകം ആരുടേതാണ് തലയോട് തകഴി ശിവശങ്കരപ്പിള്ള പുന്നപ്രവല സമരത്തി ആസ്പദമാക്കി വയലാർ ഗർജിക്കുന്നു എന്ന പുസ്തകം എഴുതിയതാരാണ് അത് പി ഭാസ്കരൻ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചരിത്ര സമരങ്ങളും അതിന്റെ വർഷവും അതിന്റെ നേതാവും അതിന്റെ പ്രദേശവും നമ്മൾ മെൻഷൻ ചെയ്തു എന്നാൽ കഴിയുന്ന പോയിന്റുകളെല്ലാം അതിൽ കുത്തി നിറച്ചിട്ടുണ്ട് അതുകൂടി പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട സംഘടനകളും ആ സംഘടന സ്ഥാപിച്ച ആളുകളെയും ആ സംഘടന സ്ഥാപിച്ച വർഷവും എന്ന ടോപ്പിക്കാണ് ഇനി മെൻഷൻ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് സംഘടന അതിനുശേഷം അതിന്റെ സ്ഥാപകൻ അത് അതിനുശേഷം അടുത്തത് അത് സ്ഥാപിച്ച വർഷം ഒന്നാമത്തത് സി എം ഐ സഭ സി എം ഐ സഭ സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോസ് എന്നാണ് ഓക്കെ ചാവറ അപ്പച്ചെന്നോ ചാവറ അച്ചെന്നോ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെന്നോ ചാവറ ഏലിയാസ് കുര്യാക്കോസ് എന്നോ കുര്യാക്കോസ് ചാവറ ഏലിയാസ് എന്നോ ഏലിയാസ് ചാവറ കുര്യാക്കോസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക സി എം ഐ സഭയുടെ സ്ഥാപകൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന് വെച്ചാൽ അപ്പച്ചനാണ് ഓക്കെ ഈ സി എം ഐ സഭ അല്ലാതെ സി എം സി ഉണ്ട് സി എം സി സഭ ആരുടെ തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് ഇനിയും ചോദ്യമുണ്ട് അമലോത്ഭവദാസംഘം സി എം ഐ സഭ സി എം സി സഭ അമലോത്ഭവദാസ സംഘം മൂന്നും സ്ഥാപിച്ചതായി തന്നെ ചാവറ കുര്യാക്കോ സേലിയാസ് ആണ് വാഴത്തട തട വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് ചാവറ കുര്യാക്കോ സേലിയാസ് നൂറ്റിക്കഞ്ചു പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ചാവറ കുര്യാക്കോ സേലിയാസ് കെട്ടുതെ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ചാവറ കുര്യാക്കോ സേലിയാസ് പിടിയേരി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവുമാര് തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് കേരള സാക്ഷരതയുടെ പിതാവ് പുള്ളിക്കാരനാണ് ദൈവദാസൻ എന്നറിയപ്പെടുന്നത് ചാവറ കുര്യാക്കോസ് ഓക്കെ ആണല്ലോ ഇതെല്ലാം ഒരു ഹയർ ഓർഡർ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ വേണ്ടിയാണ് ഈ കണ്ടന്റുകൾ എല്ലാം പറഞ്ഞു തരുന്നത് അപ്പൊ ഓർത്തു വെക്കുക സി എം ഐ സഭ സി എം സി സഭ അമലോത്ഭവദാസംഘം ആരുടേത് ചാവറ കുര്യാക്കോ ഏലിയാസ് ഇനി അവിടെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പറയുന്ന സി എം ഐ സഭയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വർഷം നമുക്ക് വേണ്ടത് ബാക്കിയുള്ള സംഘടന റാൻഡമായി ഞാൻ പറഞ്ഞതേയുള്ളൂ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് അപ്പം കാർമലൈറ്റ് മേരി ഓഫ് ഇമാക്കുലേറ്റ് അതാണ് സി എം ഐയുടെ എക്സ്പാൻഷൻ കാർമലൈറ്റ് മേരി ഓഫ് ഇമാക്യുലേറ്റ് എന്ന് അറിയപ്പെടുന്ന സി എം ഐ സഫ സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോ സേലിയാസ് അത് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടാമത്തേത് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ ആണ് അങ്ങനെ ധാരാളം പോയിന്റോടെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറില ഈഴ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തില രണ്ടാം ഈഴ് മെമ്മോറിയൽ അപ്പം ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ഡോക്ടർ പൽപ്പു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓക്കെയാണ് ഓക്കെയാണ് ഇത് മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് വേണ്ടത് സംഘടന ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് അരയ സമാജം അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ കേരള എബ്രഹാം ലിങ്കൺ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന അരേ സമുദായത്തിൻ്റെ ധീവര സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറപ്പൻ ആ പണ്ഡിറ്റ് കറപ്പൻ അരേ സമാജം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അടുത്ത പോയിന്റ് പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളുണ്ട് ജാതി കുമ്മി ഉദ്യാനവിരുന്ന് ബാലകലേശം ജാതിക്കുമ്മി ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നീ പുസ്തകങ്ങൾ എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ് അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട് ബാലകലേശ നിരൂപണമുണ്ട് അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ പുസ്തകമാണ് ബാലകലേശ നിരൂപണം ഇവിടെ ചോദ്യം അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച വർഷം ആയിരത്തി മറക്കല്ലേ അടുത്തത് മുസ്ലിം ഐക്യസംഘം കേരള മുസ്ലിം നവോത്ഥാന നായകനാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെങ്കിൽ വക്കം മൗലവിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു ചേക്കുക അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒരു പോയിന്റ് ഒരു അഡീഷണൽ പറഞ്ഞോട്ടെ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ് മുസ്ലിം എന്ന മാസിക മൗലവി ആരംഭിച്ചതാണ് ഇനിയും ചോദ്യമുണ്ട് മുസ്ലിം ഉണ്ട് അൽ ഇസ്ലാം ഉണ്ട് ദീപിക ഉണ്ട് മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഈ മൂന്ന് മാസിക സ്ഥാപിച്ചത് ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് യും സ്ഥാ ആത്മവിദ്യാ സംഘം അത് വൻ്റെ ആണ് ഇത് ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവന്റെ ആണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇനിയും ചോദ്യം പറയുന്നു അപ്പൊ ആത്മവിദ്യാ സംഘ വാഗ്ഫടാനന്ദൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അടുത്തത് ജാതിനാശിനി നാശിനി സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് അത് ആനന്ദ തീർത്ഥനാണ് തിരിയല്ലേ ദൈവ് ചെയ്ത് ജാതി നാശിനി സഭ എന്ന ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇനിയും ചോദ്യം മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും പരമപ്രധാനമായ ചോദ്യങ്ങൾ ജാതിക്കുമ്മി എന്ന പുസ്തകം എഴുതിയതാരാണ് അതാരാ ജാതിക്കുമ്മി അത് പണ്ഡിറ്റ് കറുപ്പന്റെ പുസ്തകമാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ് അത് അയ്യപ്പൻ തിരിഞ്ഞു പോരുത് ഇങ്ങനെ ജാതിയുമായി ബന്ധപ്പെട്ട് ധാരാളം കൃതികളും ധാരാളം ചോദ്യങ്ങളും ഉണ്ട് അപ്പം പരീക്ഷണ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ജാതി നാശിനി സഭ ആന തീർത്ഥൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പൊ സംഘടന സ്ഥാപകൻ വർഷം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട പത്രം അല്ലെങ്കിൽ മാസികയാണ് ഇപ്പം മാസിക ചോദിക്കാറുണ്ടോ മത്സര പരീക്ഷയിൽ അല്ലെങ്കിൽ പത്രം ചോദിക്കാറുണ്ട് അതിനെല്ലാം സ്ഥാപകൻ കാണും അതിനൊരു വർഷം കാണും സ്ഥാപിച്ചത് അതിനൊരു ആദ്യ എഡിറ്റർ കാണും ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നു പത്രം അല്ലെങ്കിൽ മാസിക ആ പത്രത്തിന് എന്ത് കാണും അല്ലെങ്കിൽ ആ മാസിക ചിലടത്തൊക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം അത്ര രണ്ടായാലും തെറ്റില്ല പത്രം അല്ലെങ്കിൽ മാസിക അത് സ്ഥാപിച്ചൊരു സ്ഥാപകൻ കാണും അത് സ്ഥാപിച്ചൊരു വർഷം കാണും അതിനൊരു ആദ്യ എഡിറ്റർ കാണും അങ്ങനെ നാല് പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ കമ്പെയിൻ ചെയ്ത് പറയാണ് ഒന്നാമത്തത് ഒരു പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരാ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചഞ്ച് തെങ്ങ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച സ്ഥലം അഞ്ച് തെങ്ങിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വദേശാഭിമാനി പത്രം വക്ക അബ്ദുൽ ഖാത്തർ മോലി സ്ഥാപിച്ച് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇവിടുന്ന് തുടങ്ങണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഞ്ച് തെങ്ങ് പരീക്ഷകളിൽ കയറുമ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഞ്ച് തെങ്ങിന് പകരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരം തെങ്ങ് ആ ആയിരം തെങ്ങ് കൊല്ലം ജില്ലയിലാണ് ഇത് അഞ്ച് തെങ്ങ് തിരുവനന്തപുരം ജില്ലയിൽ അപ്പം ആരംഭിച്ച സ്ഥലം എവിടെയാണ് അഞ്ച് തെങ്ങ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ ആസ്ഥാനം അഞ്ച് തെങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിക്കുന്നു അതിൻ്റെ ആദ്യ എഡിറ്റർ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദപിള്ളയാണ് സി പി ഗോവിന്ദപ്പിള്ള എന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ അപ്പം നമുക്ക് വേണ്ടത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്ക അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള ഇനി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ ആസ്ഥാനം അഞ്ച് തെങ്ങിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലമായ വക്കത്തേക്ക് മാറ്റും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലമായ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്തേക്ക് വൈക്കത്തേക്കല്ല വൈക്കം കോട്ടയം ജില്ലയിലാണ് ഇത് വക്കത്തേക്ക് മാറ്റും അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന വ്യക്തി ഇതിൻ്റെ എഡിറ്റർ ആകും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആ സ്ഥാനം വീണ്ടും വക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഈ പത്രം നിരോധിക്കും സ്വദേശാഭിമാൻ രാമകൃഷ്ണ പിള്ള എന്ന എഡിറ്ററിനെ നാട് കടത്തും അങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് ഉണ്ട് നമ്മൾ പറഞ്ഞോളാം ഇപ്പം ഇതൊരു പാക്കേജിൽ കൂടി മാക്സിമം പോയിന്റ് ഉൾപ്പെടുത്തി പോവുകയാണ് സ്വദേശാഭിമാനി ഈ പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള ഇനിയും ചോദ്യമുണ്ട് ബ്രിട്ടണിൻ്റെ ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സുമായി ടേഴ്സുമായി ബന്ധമുണ്ടാക്കിയ ഏക മലയാള പത്രം ഏതാണ് അത് സ്വദേശാഭിമാനിയാണ് ബ്രിട്ടണിൻ്റെ ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സുമായി ടേഴ്സുമായി ബന്ധമുണ്ടാക്കിയ ഏക നവോത്ഥാന പത്രം മലയാളത്തിലെ ആൻസറ് സ്വദേശാഭിമാനിയാണ് വ്യക്തി ചോദിച്ചാലോ ബ്രിട്ടണിൻ്റെ ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സുമായി ടേഴ്സുമായി ബന്ധമുണ്ടാക്കിയ നവോത്ഥാന ആരാണ് അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമാണ് തിരിയല്ലേ അടുത്ത ചോദ്യം പറയുന്നു കേരള കൗമദി എന്ന പത്രം സ്ഥാപിച്ചത് എന്ന് സ്ഥാപിച്ച വർഷം സ്ഥാപകൻ ആദ്യ എഡിറ്റർ ഈ മൂന്ന് ടൈമും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു കേരള കൗമദി സ്ഥാപകനാണ് നമുക്ക് വേണ്ടത് സി വി കുഞ്ഞിരാമനാണ് കേരള കൗമദി എന്ന പത്രം അല്ലെങ്കിൽ മാസിക സ്ഥാപിക്കുന്നത് ഈ സി വി കുഞ്ഞിരാമനെയാണ് സിംഹളൻ എന്നറിയപ്പെടുന്നത് തീയൻ എന്നറിയപ്പെടുന്നത് സി വി കുഞ്ഞിരാമനെ എന്തൊക്കെ പേരുകള സിംഹളൻ എന്നറിയപ്പെടുന്നു തീയൻ എന്നറിയപ്പെടുന്നു അപ്പം നിങ്ങൾക്ക് ചെലതാ ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും തിരുവുതാംകോട തീയൻ ഉണ്ടോ ഉണ്ട് അത് ഡോക്ടർ പൽപ്പു സിംഹള സിംഹം ഉണ്ടോ ഉണ്ട് സിംഹള സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് സി കേസവൻ നാലു നാല് ചോദ്യമാണ് സിംഹളൻ സി വി കുഞ്ഞിരാമൻ തീയൻ സി വി കുഞ്ഞിരാമൻ തിരുവിതാംകോട തീയൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു സിംഹള സിംഹം എന്ന് ചോദിച്ചാൽ സി കേശവൻ അപ്പൊ നമുക്ക് വേണ്ടത് കേരള കൗമദി ആരംഭിച്ചത് സി വി കുഞ്ഞിരാമനാണ് സ്ഥാപിക്കുന്നത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആദ്യ എഡിറ്റർ സുകുമാരനാണ് ആദ്യ എഡിറ്റർ ആരാ സുകുമാരൻ എന്ന വ്യക്തിയാണ് കേരള കൗമദിയുടെ ആദ്യത്തെ എഡിറ്റർ അവിടെ ഒരു ചോദ്യമുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രമേതാണ് പി എസ് സിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രം ദിനപത്രമേതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കേരള കൗമദിയാണ് അപ്പൊ ഇത്രയും കണ്ടന്റ് മാസിക അല്ലെങ്കിൽ പത്രം സ്ഥാപകൻ വർഷം ആദ്യ എഡിറ്റർ എന്നറിയപ്പെടുന്ന പാക്കേജിൽ നമുക്ക് കിട്ടണം അടുത്തത് പത്രം മാസിക പറയുന്ന സമയത്ത് അടുത്തൊരു ടോപ്പിക് ആണ് സാധുജന നമ്മൾ നേരത്തെ എന്ന പത്രം അല്ലെങ്കിൽ മാസിക മുഖപത്രം അയ്യങ്കാളി സ്ഥാപിച്ച വർഷം വളരെ വ്യക്തമായി പഠിക്കണം സാധുജന പരിപാലന സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇത് സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിക്കുന്നു ആദ്യ എഡിറ്റർ ആരാണ് ചെമ്പന്തറ കാളോദി കറുപ്പൻ ഒരാളുടെ പേരാണേ പറഞ്ഞേ അടുത്തത് ദേശാഭിമാനി എന്ന പത്രം ടി കെ മാധവനാണ് സ്ഥാപിക്കുന്നത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവെന്നറിയപ്പെടുന്ന ടി കെ മാധവൻ വൈക്കം സമരത്തിന് നേതാവെന്നറിയപ്പെടുന്ന ടി കെ മാധവൻ വൈക്കം സമരത്തിന് മുന്നോടിയായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഐത്തോച്ചാടന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും ടി കെ മാധവനാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും ടി കെ മാധവനാണ് ഞാൻ പറയുന്നത് ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും എന്നാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആരെഴുതുന്നത് ഉള്ളൂരസ് പരമേശ്വരയർ എഴുതി ചിത്തിരതിരുന്നാൾ പ്രഖ്യാപിക്കുന്നത് അത് വേറെ ഇതുവേറെ ക്ഷേത്രപ്രവേശന പ്രവേശന പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ മാധവൻ ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ധർമ്മ ഫട സംഘം മറക്കരുത് ധർമ്മ സംഘമുണ്ട് അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഇത് ധർമ്മഫട സംഘം ടി കെ മാധവന്റെയാണ് അപ്പം ദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് ടി കെ മാധവൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആദ്യ എഡിറ്റർ ടി കെ നാരായണൻ ടി കെ മാധവൻ സ്ഥാപിച്ച് ടി കെ നാരായണൻ ആദ്യ എഡിറ്റർ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ ദേശാഭിമാനി ഇപ്പോൾ കാണുന്ന സി പി എം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നവോത്ഥാന പത്ര മാസികയാണ് ദേശാഭിമാനി അത് പിന്നീട് നിരോധിക്കുകയാണ് ഉണ്ടാവുന്നത് അത് വേറെ ഇപ്പോഴത്തെ ദേശാഭിമാനി വേറെ രണ്ട് രണ്ട് ചോദ്യങ്ങളാണ് അപ്പം ദേശാഭിമാനി എന്ന മാസിക നവോത്ഥാന പത്രം അല്ലെങ്കിൽ നവോത്ഥാന മാസിക സ്ഥാപിച്ചത് ടി കെ മാധവൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആദ്യ എഡിറ്റർ ടി കെ നാരായണൻ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞല്ലോ വലിയൊരു ടോപ്പിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ പാക്കേജ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക പത്രം മാസിക സ്ഥാപകൻ വർഷം ആദ്യ എഡിറ്റർ എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അടുത്തത് കേരള നവോത്ഥാനവും വനിതകളുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പറഞ്ഞല്ലോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പത്ത് ടോപ്പിക്കാണ് ഒന്നും രണ്ടും ടോപ്പിക്കല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്തോളം പ്രധാനപ്പെട്ട ടോപ്പിക്ക് വളരെ തുച്ഛമായിട്ടുള്ള സമയം കൊണ്ട് റിവിഷൻ ചെയ്തു പോവുകയാണ് അപ്പം കേരള നവോത്ഥാന നായികമാരുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു പാക്കേജാണ് അടുത്തതായി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിനൊരു സമരം കാണും ആ സമരത്തിനൊരു വർഷം കാണും ആ സമരത്തിനൊരു വനിതാ നേതാവ് കാണും ആ സമരം നടക്കുന്നത് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും അപ്പം അങ്ങനെ വർഷം സമരം വനിതാ നേതാവ് ജില്ല എന്ന നാല് കണ്ടന്റ് ഒരു പാക്കേജ് ഡിസ്കസ് ചെയ്തു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ വർഷം നിയമലംഘന സമരമാണ് എന്താ നിയമം ഉപ്പ് കുറുക്കരുത് എന്ന നിയമം ആ നിയമത്തെ ലംഘിക്കുന്നു ഉപ്പ് കുറുക്കുന്നു അതാണ് നിയമലംഘന സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്നു മുപ്പത് ഉപ്പ് അങ്ങനെങ്കിലും ഓർത്തു ഓർത്തുവെച്ചേണം മുപ്പത് ഉപ്പെന്നാണേ പഠിക്കേണ്ടത് പരീക്ഷകളിൽ കയറുമ്പോൾ നാൽപ്പതൊപ്പ് അമ്പത് ഉപ്പെന്നൊന്നും ആവരുത് ഉപ്പ് ഓക്കെ അപ്പം നിയമലംഘന സമരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്തത് ഈ നിയമലംഘന സമരത്തിൻ്റെ വനിതാ നേതാവ് കേരളത്തിൽ അൻസറ് എ വി കുട്ടിമാളുവ ആനക്കര വടക്കത്തു കുട്ടിമാളുവ ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ എന്നറിയപ്പെടുന്ന എ വി കുട്ടിമാളു അമ്മയാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സമരത്തിൻ്റെ വനിതാ നേതാവായി പരിഗണിക്കപ്പെടുന്നത് ജില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സമരം നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണല്ലോ പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണല്ലോ അതൊന്ന് ഓർത്തു വെക്കണേ ആനക്കര വടക്കത്ത് കുട്ടിമാളുവ ഓക്കെ ഇതിന് അടുത്തത് ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എ വി കുട്ടിമാളുവയാണ് ഓപ്പ മറക്കരുത് ആനക്കര വടക്കത്ത് എന്ന് പറഞ്ഞാൽ ആനക്കര വടക്കത്ത് വീട്ടുപേരാണ് ആ ആനക്കര വടക്കത്ത് എന്ന് അറിയപ്പെടുന്ന വീട്ടുപേർ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ത്യയിലെ കേരള ചരിത്രത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ധാരാളം ആളുടെ ജന്മ സ്ഥലമാണ് ജന്മ വീടാണ് ഏത് ഈ ആനക്കരവടക്കത്ത് അമ്മു സ്വാമിനാഥൻ ആനക്കര വടക്കത്തെ കുടുംബാംഗമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈകാളെന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി ആനക്കരവടക്കത്തെ കുടുംബാംഗമാണ് മൃണാളിനി സാരാഭായ് എന്നറിയപ്പെടുന്ന പ്രശസ്ത നർത്തകി ആനക്കര വടക്കത്ത കുടുംബാംഗമാണ് അതിനകത്തുള്ള സ്ത്രീയാണ് എ വി കുട്ടിമാളുവ അവരുടെ എല്ലാം ചേച്ചിയുടെ സ്ഥാനമാണ് എ വി കുട്ടിമാളു അമ്മയ്ക്ക് അതുകൊണ്ടാണ് എ വി കുട്ടിമാളു അമ്മ ഓപ്പ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നിയമലംഘന സമരം കേരളത്തിൽ വനിതാ നേതാവ് എ വി കുട്ടിമാളുവ ജില്ല കണ്ണൂർ ജില്ല സ്ഥലം പയ്യന്നൂർ ഓക്കെ ആണല്ലോ ഇനി അവിടെ ഒരു ചോദ്യമുണ്ട് കേരളത്തെ നിയമലംഘന സമരത്തിൽ പങ്കെടുക്കുകയും രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജയിലിൽ പോവുകയും ചെയ്ത വനിതയാരാണ് എ ബി കുട്ടിമാളു അമ്മ ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് കേരള പി എസ് സി രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് സമരം നടത്തി എന്നിട്ട് ജയിലിൽ പോയ കുഞ്ഞിനോടൊപ്പം തന്നെ കുഞ്ഞിനോടൊപ്പം അല്ല എ വി കുട്ടിമാളുവ പോയ സമയത്ത് കുഞ്ഞിനെയും കൊണ്ടുപോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയ അല്ലെങ്കിൽ ഒരു നാടാണല്ലോ കേരളം അതിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ആനക്കര വടക്കത്ത് കുട്ടിമാളുവ അല്ലെങ്കിൽ എ വി കുട്ടിമാളുവ അടുത്തത് ആയിരത്തി അടുത്ത വർഷം ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി അതൊരു സമരമായിട്ട് ഒരിക്കലും പരിഗണിക്കപ്പെടാൻ പാടില്ല എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലും ചരിത്രത്തെ ഞാൻ വളച്ചൊടിക്കുകയല്ല ഒരു മത്സര പരീക്ഷയിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഈ പാക്കേജ് ഡിസ്കസ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഹരിജൻ ഫണ്ട് ശേഖരണം ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വർണാഭരണങ്ങൾ ഊരി നൽകിയ വനിതാ നേതാവ് കൗമുദി ടീച്ചർ അപ്പോൾ കൗമുദി ടീച്ചറാണ് ഹരിജൻ ഫണ്ട് ശേഖരണത്തിൽ ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയത് അപ്പോൾ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകുമ്പം കൗമദിക്ക് ഒരു ത്യാഗം കാണുമല്ലോ കൗമുദി ടീച്ചറിനൊരു ത്യാഗം കാണും ആ ത്യാഗത്തിനെ അടിസ്ഥാനമാക്കി ഗാന്ധിജി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് മഹാത്മാഗാന്ധി എഴുതിയ ആർട്ടിക്കിൾ ആണ് കൗമുദിക്ക് ത്യാഗ് കൗമദിയുടെ ത്യാഗം ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജന ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയത് കൗമദി ടീച്ചർ കോഴിക്കോട് ജില്ലയിലെ വടകര എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകുന്നത് തച്ചോളി ഓതനന്റെ ജന്മസ്ഥലമാണല്ലോ കോഴിക്കോട് ജില്ലയിലെ വടകര ആ വടകരയിൽ വെച്ച് എന്ത് ചെയ്യുന്നു ഹരിജൻ ഫണ്ട് ശേഖരണത്തിനേടി വന്ന ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകുന്നു ഒന്ന് വെക്കണം എത്ര തവണ ഗാന്ധിജി മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ ജസ്റ്റ് ഓർത്ത് വെക്കണേ അപ്പൊ പ്രധാനപ്പെട്ട വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വനിതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് രാജധാനി മാർച്ച് ആര് സംഘടിപ്പിക്കുന്നു ആരാ സംഘടിപ്പിച്ചത് വനിതാ നേതാവ് അക്കാമ ചെറിയാൻ അപ്പൊ അക്കാമ ചെറിയാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് സംഘടിപ്പിച്ചത് അടുത്ത പോയിൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് സംഘടിപ്പിച്ച ജില്ല ഏതാണ് അത് തിരുവനന്തപുരം ജില്ല അപ്പോൾ റാലി അല്ലെങ്കിൽ ജാതിയാകുമ്പം ഒരു തുടങ്ങിയ സ്ഥലം കാണും ഒരവസാന സ്ഥലം കാണും തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ മുതൽ കവടിയാർ വരെ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആര് സംഘടിപ്പിക്കുന്നത് അക്കാമ ചെറിയാൻ സംഘടിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു റെയർ കണ്ടന്റ് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക നമ്മൾ നേരത്തെ നേരത്തേക്കുള്ള വീഡിയോ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജധാനി മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് അത് കേണൽ വാഡ്കിസ് കേണൽ വാഡ്കിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് തടയുന്നത് ഒന്നോർത്ത് വെക്ക് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത് കരിവള്ളൂർ സമരത്തിൻ്റെ വനിതാ നേതാവ് കെ ദേവയാനി കെ ദേവയാനി കരിവള്ളൂർ സമരം നടക്കുന്ന ജില്ല അല്ലെങ്കിൽ നടന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് പരീക്ഷ ഹാളി കയറുമ്പോൾ തിരിയാതിരിക്കാൻ വേണ്ടി പറയുന്നു കരി കണ്ണൂർ കരി കണ്ണ് അങ്ങനെങ്കിലും വെക്കുക ഹാളി കയറുമ്പോൾ ദയവ് ചെയ്ത് തിരിയരുത് തിരിയാതിരിക്കാൻ വേണ്ടി പറയുകയാണ് കരി കണ്ണ് കരിവള്ളൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പം നമുക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കരിവള്ളൂർ സമരത്തിന് വനിതാ നേതാവാരാ അത് കെ ദേവ്യാനി ഏത് ജില്ലയിലാണ് നടന്നത് കണ്ണൂർ ജില്ലയിൽ ഇനിയും ചോദ്യമുണ്ട് കെ ദേവിയാനിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഒന്ന് ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് കെ ദേവ്യാനിയാണ് ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് കെ ദേവിയാനിയാണ് ഒരു ചോദ്യം കൂടെ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന പുസ്തകം എഴുതിയത് കെ ദേവിയാനി ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ അല്ലെങ്കിൽ എന്ന പുസ്തകം എഴുതിയതാരാണ് കെ ദേവയാനി അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരത്തിൽ വനിതാ നേതാവ് കെ ദേവയാനി ജില്ല കണ്ണൂർ അടുത്തത് അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തോൽവിറക് സമരം അല്ലെങ്കിൽ ചീമേനി സമരം അല്ലെങ്കിൽ വിറക് തോൽ സമരം മൂന്ന് സമരം ഒന്ന് തന്നെ തോൽവിറക് സമരം വിറക് തോൽ സമരം ചീമേനി സമരം വനിതാ നേതാവ് കാർത്തിയാനിയമ്മ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ വിറക് ശേഖരിക്കാൻ പോയ കാർത്തിയാനിയമ്മയെ ഈ ചീമേനി എസ്റ്റേറ്റിന്റെ ഓണർ തടയുകയും അതുമായി ബന്ധപ്പെട്ട സമരമാണ് ഈ പറഞ്ഞേക്കുന്നത് തോൽവിറക് സമരം അല്ലെങ്കിൽ ചീമേനി സമരം അപ്പം അതിൻ്റെ വനിതാ നേതാവ് അമ്മ ഏത് ജില്ലയിലാ കാസർഗോഡ് തിരിയരുത് ദേവജി തിരിയരുത് തിരിയുന്ന സമയത്ത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കരി കണ്ണൂർ കരി കരിവെള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലാണ് നടന്നത് ഓക്കെയാണേ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രധാനപ്പെട്ട നവോത്ഥാന കൃതികളും അത് എഴുതിയ ആളുകളെ പറ്റിയാണ് മറക്കരുത് ഏകദേശം പത്തിരുന്നൂറോളം നവോത്ഥാന കൃതികളുണ്ട് മത്സര പരീക്ഷയിൽ പഠിക്കാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഒന്നാമത്തെ ഒരു കൃതിയാണ് പ്രാചീന മലയാളം അപ്പം പ്രാചീന മലയാളം എന്ന കൃതി എഴുതിയ നവോത്ഥാന നേതാവ് ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം ആരുടേതാണ് ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം മാത്രമല്ല വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതതുമാര് തന്നെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പട്ടിസദ്യ സംഘടിപ്പിച്ച കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കേന്ദ്രീകരിച്ച് പട്ടിസദ്യ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ കാവ്യും കമണ്ടലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചട്ടമ്പി സ്വാമികൾ ഇനിയും പ്രത്യേകതയുണ്ട് ബാലഭട്ടാരകൻ ശ്രീമദ് ഭട്ടാരകൻ വിദ്യാധിരാജൻ സർവവിദ്യാധിരാജൻ പരമഭട്ടാരകൻ എന്നീ അറിയപ്പെടുന്ന ആര് തന്നെ ചട്ടമ്പി സ്വാമികൾ അപ്പൊ നമുക്ക് വേണ്ടത് പ്രാചീന മലയാളം ഒരെണ്ണം കൂടെ വേദാധികാര നിരൂപണം എന്നീ കൃതികൾ എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ഇനിയും കൃതികളുണ്ടേ ഇനിയും കൃതികളുണ്ട് അതെ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല ജസ്റ്റ് പ്രധാനപ്പെട്ട മാത്രം പറയുന്നു പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി അടുത്തത് ജാതിക്കുമ്മി എന്ന പുസ്തകം പുസ്തകമാരുടേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ഡിത് കറുപ്പൻ്റെ ആണ് ഉദ്യാന വിരുന്നുണ്ട് ബാലകലേശോൺ ഈ മൂന്ന് പ്രധാനപ്പെട്ട കൃതികളും പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് അരേ സമാജം ഫോം ചെയ്തത് പണ്ഡിർക്കറുപ്പനാണ് അരേ വംശോധാരണി മഹാസഭ ഫോം ചെയ്തത് പണ്ഡിർക്കറുപ്പനാണ് അരേ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകൻ പണ്ഡിർക്കറുപ്പനാണ് അപ്പം ചില ആളുകളെങ്കിലും മനസ്സ് വിചാരിക്കും അരേ വംശ പരിപാലന യോഗം ഉണ്ടല്ലോ ആരുടേതാണ് അരേ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരേൻ്റെയാണ് അരേ വംശ പരിപാലന യോഗം വേലുകുട്ടി അരേൻ അരേ വംശോധാരണി മഹാസഭ പണ്ഡിർക്കറുപ്പൻ അരേ സമാജവും പണ്ഡിറ്റ് കറുപ്പൻ അടുത്തത് ശിവാനന്ദ ലഹരി എന്ന പുസ്തകം എഴുതുകാരാണ് ശിവാനന്ദ ലഹരി നമ്മളെ കുഴപ്പിച്ചൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ മത്സര പരീക്ഷ ഫേസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇമ്പം വെച്ച് പല ഉത്തരങ്ങളും എഴുതും ആ ഉത്തരങ്ങളല്ല നെഗറ്റീവ് മാർക്കുകളാണ് നമുക്ക് സമ്മാനിക്കാറുള്ളത് അപ്പൊ ശിവാനന്ദ ലഹരി ആരല്ല ബ്രഹ്മാനന്ദ ശിവയോഗിയല്ല അല്ല നോക്കുമ്പോൾ ഒരു ഉണ്ട് ശിവ നന്ദലഹരി ബ്രഹ്മാനന്ദ ശിവ യോഗി ശിവ ശിവ എന്നും പറഞ്ഞൊക്കെ നമ്മൾ വെച്ച് താങ്ങും അത് ശിവാനന്ദലഹരി എന്ന പുസ്തകം എഴുതിയത് ശങ്കരാചാര്യർ അപ്പൊ ആനന്ദ ലഹരി എന്ന പുസ്തകം ആരുടേതാണ് ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരി എന്ന പുസ്തകം ആരുടേതാ അത് ശങ്കരാചാര്യർ അപ്പൊ ശിവാനന്ദലഹരി ആനന്ദലഹരി സൗന്ദര്യലഹരി ഇത് മൂന്ന് കൃതികളും ആരുടേതാണ് ശങ്കരാചാര്യർ പ്രഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണേ അടുത്തത് ജാതി ലക്ഷണം എന്ന പുസ്തകം പുസ്തകമാരുടേതാണ് അത് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണേത് ജാതിലക്ഷണം ജാതി നിർണയം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ജാതി മീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു അപ്പം ജാതി ജാതിലക്ഷണമാരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാ അടുത്തത് നൂൽ എന്ന പുസ്തകമാരുടേതാണ് അരുൾനൂല് കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവെന്നറിയപ്പെടുന്ന വൈകുണ്ടസ്വാമികളുടെ കൃതിയാണ് അരുൾനൂല് അരുൾനൂല് മാത്രമല്ല അരുൾനൂലുണ്ട് അമ്മാനെ അരുളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളായി പറയുന്നത് അരുൾനൂല് അമ്മാനെ അരുൾ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് വൈകുണ്ഠസ്വാമികൾ ഒരു കൃതിയും കൂടെ ഉണ്ട് സ്വാമിയുമായി ബന്ധപ്പെട്ട് അഖിലത്തിരുട്ട് അഖില തിരുട്ട് അരുൾ നൂല് അമ്മാനെ അരുൾ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് സ്വാമികളാണ് കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് പ്രീവിയസ് ക്വസ്റ്റ്യനാ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമികൾ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഊഴിയം വേലയ്ക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകൻ സ്വാമികൾ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഊഴിയൻവേല വിഷ്ടി കോർവി എന്നീ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും യൂറോപ്പിലും ഇന്ത്യയിലും തിരുവിതാംകൂറിലും നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി ഉണ്ടായിരുന്നു പ്രതിഫലം കൂടാതെ അപ്പം പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി എന്നും പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നും തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഊഴിയം വേലയും എന്നാണ് അപ്പോൾ ഈ ഊഴിയൻ വേലക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ അപ്പോൾ ഊഴിയൻ വേലയ്ക്കെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആര് മുഴക്കുന്നത് വൈകുണ്ടസ്വാമികൾ മുഴക്കുന്നത് മറക്കരുത് അപ്പോൾ നേരത്തെ അവരെ വേല ചെയ്തിട്ട് എന്തു കൊടുത്തിരുന്നില്ല കൂലി കൊടുത്തിരുന്നില്ല ഓക്കെയാണേ അപ്പം പ്രധാനപ്പെട്ട കൃതികളും ആ കൃതികൾ എഴുതിയ ആളുകളും കിട്ടി അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തത് കേരളാ പേഴ്സി ഏറ്റവും കൂടുതൽ അവണെണ്ണ ചോദിക്കുന്നൊരു ഏരിയയാണ് ഉപ്പ് സത്യാഗ്രഹം പോയിൻ്റ് ഇതാണ് മലബാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് അത് പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിലെ ഉളിയത്ത് കടവെന്നറിയപ്പെടുന്ന കടവിലെ പയ്യന്നൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം അല്ലെങ്കിൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറഞ്ഞാലും ആൻസർ ചെയ്ത് തന്നെ പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് അടുത്ത ചോദ്യം ഈ പയ്യന്നൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവാരാ അത് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാ ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചതാരാണ് അത് കെ കേളപ്പൻ ഓക്കെയാണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം അടുത്തത് ഈ കെ കേളപ്പന നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം മുപ്പത്തിരണ്ട് ഒന്ന് ഓർത്തു വെക്ക് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ചൊരു ഗാനമുണ്ട് അത് വരിക വരിക സഹചരി എന്ന ഗാനമാണ് എഴുതിയത് അംശി നാരായണപിള്ള മുൻകാല വർഷങ്ങളിൽ ധാരാളം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിനെ സ്റ്റേറ്റിയമെന്റ് ആക്കുകയാണെങ്കിൽ വളരെ ഉത്തരമായി എന്ത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആരംഭിച്ച ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരി ശരിയാണ് അത് എഴുതിയത് അംശനാരായണപിള്ളയാണ് അതും സ്റ്റേറ്റ്മെൻറ് ആക്കാം അടുത്തത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നേതൃത്വം നൽകിയതാരാണ് എങ്ങനെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഒരു മാസിക ഫോം ചെയ്യുന്നുണ്ട് അൽ അമീൻ എന്ന മാസിക ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ കോഴിക്കോട് ജില്ലയിൽ നേതൃത്വം കൊടുത്തു എന്തിന് ഉപ്പ് സത്യാഗ്രഹത്തിന് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു ചോദ്യം വരും പാലക്കാട് പാലക്കാട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പാലക്കാട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബരി ആശ്രമം ആരംഭിച്ചത് ഈ ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബരി ആശ്രമം കേരളത്തിൽ ആരംഭിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹം പാലക്കാടെന്ന് സംഘടിപ്പിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ഇനി നമുക്ക് വേണ്ടത് പാലക്കാട് നേതൃത്വം നമ്മൾ നേരത്തെ പറഞ്ഞു പാലക്കാട് നേതൃത്വം വഹിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണെന്ന് പറഞ്ഞു ഒരു ചോദ്യം കൂടെ ആവർത്തിച്ച് പറയുന്നു കെ കേളപ്പനെ അറസ്റ്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന സമരത്തിൽ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്യും കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ എന്നറിയപ്പെടുന്ന ആളാണ് ഈ മൊയ്യാരത്ത് ശങ്കരനെയാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ഒരു ചോദ്യം കൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് അത് പി സി കുഞ്ഞിരാമൻ അടിയോടി പി സി കുഞ്ഞിരാമൻ അടിയോടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്ക് പത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്തത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക ആ എഴുതി വെച്ച നോട്ട് കൃത്യമായി പഠിച്ചു മാറ്റുക അതിനുശേഷം എൻട്രി നടത്തുന്ന പരീക്ഷങ്കൂടി എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം